സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ആദ്യവാരം നടത്താൻ സാധ്യത. രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും. ഡിസംബർ 11 ഭരണസമിതി നിലവിൽ വന്നേക്കുമെന്നും സൂചന. 7 ജില്ലകളിൽ വീതം രണ്ട് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ധാരണ. അതേസമയം കമ്മീഷൻ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി സി ജോർജ് എംഎൽഎ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കി ഡിസംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും. ഡിസംബർ 11 ഭരണസമിതി നിലവിൽ വന്നേക്കുമെന്നാണ് സൂചന. 7 ജില്ലകളിൽ വീതം രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മീഷൻ നീക്കം. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസങ്ങളിൽ കൊറോണ സ്ഥിരീകരിക്കുന്നവർക്കും പോസ്റ്റൽ വോട്ട് തന്നെ നടപ്പാക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയാക്കി അധ്യക്ഷന്മാരുടെ സംവരണം തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടന്നിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ അത് പൂർത്തിയാക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ സജ്ജമാകും. ഉദ്യോഗസ്ഥ പരിശീലനം പൂർത്തിയായി വരുന്നു. അടുത്ത മാസം ആദ്യത്തോടെ സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്നാൽ കൊറോണ വ്യാപനഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയല്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സർക്കാർ സമ്മർദ്ദത്തിലാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇലക്ഷൻ നടക്കുന്നത് തെറ്റാണെന്ന് നടപടി തെറ്റാണെന്ന അഭിപ്രായം എനിക്കുള്ളത്. വളരെ ശക്തമായി ഞാൻ എതിർക്കുകയാണ്. നിയമസഭ കൂടിയാൽ ഞാൻ എതിർപ്പ് പറയും. ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ വേദന ഞാൻ കോടതിയെ അറിയിക്കുന്ന എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊറോണ രോഗികളായവർക്ക് പോസ്റ്റൽ വോട്ട് നടപ്പാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസങ്ങളിൽ രോഗം ബാധിക്കുന്നവർക്കും പോസ്റ്റൽ വോട്ട് തന്നെ നടപ്പാക്കാനാണ് കമ്മീഷൻ ആലോചന. ചില സാങ്കേതിക പരിമിതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്നാണ് കമ്മീഷൻ വിലയിരുത്തൽ. ഇക്കാര്യം ആരോഗ്യ വിദഗ്ധരുമായി കമ്മീഷൻ വീണ്ടും ചർച്ച ചെയ്യും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ തന്നെ നടത്തുന്നതിൽ വിവിധ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.